വെൽക്കം ടു സ്മൈൽ വിത്ത് ശംറിൻ ഫാമിലി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ഇന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അറ്റ്ലീസ്റ്റ് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആവാൻ കഴിഞ്ഞത്. ഈ രണ്ടു മാസം കൊണ്ട് ഇത്രയും പെട്ടെന്ന് ആവുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും എന്റെ അനക്കാക്ക, ഞങ്ങളുടെ റിവിമോള്, പിന്നെ ഞങ്ങളുടെ അനിയന്മാരുണ്ട്, അവരൊക്കെ ഞങ്ങൾ ഈ വ്ളോഗിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ പേരിലും ഞങ്ങൾ ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോ ഇന്ന് ഞങ്ങള് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ പേരിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഞങ്ങൾ ഇന്ന് ഓക്ലാൻഡ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച്, അതായത് ന്യൂസിലാൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഓക്കെ, നമുക്ക് പോകണ്ടടാ, പോവാ സമയായി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു നല്ല അടിപൊളി ഡേ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഓക്ലാൻഡ് സിറ്റിക്കാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്നത് വെച്ചാൽ നമ്മുടെ ഓക്ലാൻഡ് ട്രാൻസ്പോർട്ടാണ് നമ്മളുടെ വ്ളോഗിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ട്രെയിനും ബസ്സസൊക്കെ. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി യാത്രക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങൾ മനക്കോ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഈ സിറ്റിയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇതിവിടുത്തെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ബസ് സ്റ്റാൻഡാണ്. നമ്മൾ ഈ മനക്കോനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനക്കോ ബസ് സ്റ്റേഷൻ ആൻഡ് ട്രെയിൻ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിനെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനുണ്ട്, കോർട്ടുണ്ട്, ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ ഷോപ്പിംഗ് മാൾസ് എല്ലാം ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് മനക്കോ ബസ് സ്റ്റാൻഡ്. ഇത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അനക്കൊക്കെ കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുള്ളതാണ്. സിവിയും ഡോണിയും നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലൊക്കെ സിവി ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഈ ബസ് സ്റ്റേഷൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഒരു ഞാൻ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, നമുക്ക് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ കാണാം. അതിൽ എഴുതിയിരിക്കുന്നത് പ്ലീസ് ഹെൽപ്പ് എസ് ടു കീപ് ദിസ് സ്റ്റേഷൻ സേഫ് എന്നാണ്. അതിൽ നമ്മൾ ഫെയർ എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഹോപ്പ് കാർഡ് നമ്മൾ ടാഗ് ഓൺ ചെയ്യാൻ മറക്കരുത്. പിന്നെ പറയുന്നത് ഇതൊരു സ്മോക്ക് ഫ്രീ, ആൽക്കഹോൾ ഫ്രീ സോണാണ്. എപ്പോഴും യെല്ലോ ലൈനിന് പിറകെ തന്നെ നിൽക്കണം. അതുപോലെ തന്നെ ഈ ബ്ലൈൻഡ് പീപ്പിളിനൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡോഗ്സ് മാത്രമേ ഇവിടെ അലൗഡ് ആയിട്ടുള്ളൂ. പിന്നെ ഏറ്റവും പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നത് കൊമേഴ്ഷ്യൽ ഫിലിമിംഗ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, ഒരു സ്പെഷ്യൽ പെർമിറ്റ് അതിനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓക്ലാൻഡ് മനക്കോ സ്റ്റേഷൻ്റെ ഫ്രണ്ട് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പെർമിറ്റ് വേണം. അത് ഞങ്ങൾ ഇന്നാ സത്യം പറഞ്ഞ് അറിഞ്ഞത്, കാരണം ഞങ്ങൾ ഇതുവരോട് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പെർമിറ്റിന് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 ഡേയ്സിനുള്ളിൽ പെർമിറ്റ് കിട്ടും. അപ്പോൾ ഒരു ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ നെക്സ്റ്റ് വ്ളോഗിൽ ഞങ്ങൾ ഈ മനക്കോ ബസ് സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെയും ഉള്ളൊക്കെ കാണിച്ചു തരാം. പക്ഷേ ഇന്ന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ട്രെയിന്, അതുപോലെ തന്നെ ബസ്. ഓക്ലാൻഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഇതാണ്. നമ്മൾ ഓക്ലാൻഡിൽ ട്രെയിൻ ആണെങ്കിലും നമ്മൾ ഫെറി ആണെങ്കിലും അതുപോലെ തന്നെ
ബസ്സാണെങ്കിലും എന്തിൽ യാത്ര ചെയ്യണമെങ്കിലും നമുക്ക് ഈ കാർഡ് വേണം. ഇതിന് പറയുന്ന പേരാണ് ഹോപ്പ് കാർഡ്. ഹോപ്പ് കാർഡ് എന്നാണ് ഇതിന് പറയുക. ഇതില്ലാണ്ട് നമുക്ക് ജസ്റ്റ് ക്യാഷ് കൊടുത്തും കയറാം. പക്ഷെ നമ്മളടുത്ത് ചില്ലറൊക്കെ ഇല്ലെങ്കിൽ നമ്മളെ ഡ്രൈവേഴ്സിനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഹോപ്പ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളിപ്പോൾ അത് ട്രാവൽ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടും. രണ്ട് കളർ തരത്തിലുള്ള ഹോപ്പ് കാർഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ബ്ലൂ കളറിലുള്ള ഹോപ്പ് കാർഡ്. ബ്ലൂ കളറുള്ള ഹോപ്പ് കാർഡ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഗോൾഡ് കളറുള്ള ഹോപ്പ് കാർഡ് ഉണ്ട്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കൺസെഷനൊക്കെ സീനിയർ സിറ്റിസൺസ് ഉണ്ടാവും. അതായത് പ്ലസ് 60 ഏജ് ഉള്ളവർക്കൊക്കെയാണ് ഗോൾഡ്. അവർക്ക് ഒരുപാട് കൺസെഷൻസ് ഒക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പിന്നെ ന്യൂസിലാൻഡ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓക്ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ മീൻസ് ട്രാൻസ്പോർട്ട് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാം, അതായത് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ എ ടു ബി നമുക്ക് എങ്ങോട്ടാണോ പോകാനുള്ളത് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സാണോ അവൈലബിൾ, ഫെറി ആണോ അതോ ട്രെയിൻ ആണോ, നമുക്ക് ടോട്ടൽ ജേണി എത്ര വരും, എല്ലാം വളരെ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ആ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. സോ അതുകൊണ്ട് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ഉള്ള സിസ്റ്റമാണ് ന്യൂസിലാൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഓക്ലാൻഡിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. കാരണം ഞങ്ങളിപ്പോൾ ഓക്ലാൻഡിലാണ് ഉള്ളത്. ഇതൊരു പുതിയ ബസ് സ്റ്റേഷനാട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ ഇവിടുന്ന് ബ്രിട്ടോമാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓക്ലാൻഡ് സിറ്റിയിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അവിടെ നമുക്ക് നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത് എന്ന് പറയുന്നത് ഞങ്ങൾ ട്രെയിനിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷന്, ഇപ്പോൾ കാണാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഞാൻ അവിടെ വെച്ചിട്ട് നിങ്ങളോട് പറയാം. ഹൈ ഫ്രണ്ട്സ്, എൻ്റെ പിറകിൽ കാണുന്ന ഈ ബിൽഡിംഗ് മനുക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ വൺ ഓഫ് ദ അതായത് ഒരു ലാർജസ്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ടെർഷ്യറി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ഗവൺമെൻറ് ഓൺഡാണ്, ഗവൺമെൻറ് കോളേജാണ്. നമ്മുടെ വീട്ടിലെ അനിയന്മാരൊക്കെ ഈ മനുക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ എഞ്ചിനീയറിങ് അതായത് അവർ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞു, അവരവിടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹായ്. ഹായ്, ഇതാണ് നമ്മുടെ ഡോണി. ഞങ്ങൾ ഇവനെ ടുട്ടുമോൻ എന്നാണ് വിളിക്കുന്നത്. അവൻ ഞങ്ങളെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ നമ്മുടെ വ്ളോഗിനൊക്കെ ഭയങ്കര കട്ട സപ്പോർട്ടാണ്. എല്ലാ വ്ളോഗിലും ബിഹൈൻഡ് ദ ക്യാമറ ആണെങ്കിലും നമ്മുടെ എഡിറ്റിംഗ് ടേബിളിലും എല്ലാം അവൻ എപ്പോഴും അവൻ്റെ സജഷൻസൊക്കെ തരാറുണ്ട്. അപ്പോൾ ഡോണി പഠിക്കുന്ന കോളേജാണിത്. അത് ഗവൺമെൻറ് കോളേജാണ്, എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ അവന് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ ട്രെയിൻ കയറാൻ പോകുന്നത്. അപ്പോൾ ഡോണി നമുക്ക് ഇതൊക്കെ കാണിച്ചു തരും. ഓക്കെ. ഞങ്ങളിപ്പോൾ ട്രെയിൻ കയറാൻ ടൈമായപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, അൻകാക്കാൻ്റെ ഹോപ്പ് കാർഡ് കളഞ്ഞുപോയി. അപ്പം അൻകാക്ക ഭയങ്കര തിരയിലായിരുന്നു അൻകാക്കാൻ്റെ ഹോപ്പ് കാർഡ്. അവസാനം അത് മിസ്സായി. അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ട്രെയിന് മിസ്സായി. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ാണ് നമുക്ക് ടിക്കറ്റ് പെർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹോപ്പ് കാർഡ് ടോപ്പപ്പ് ചെയ്യാനുള്ള ഒരു കിയോസ്ക് ആണിത്. ഇതിലെല്ലാം ഇൻസ്ട്രക്ഷൻസും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഭയങ്കര ഈസിയാണ്, ഹാൻഡിയാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഫുഡൊക്കെ കഴിക്കണം. ഡോണയൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര സാറ്റിസ്ഫാക്ഷനിൽ ഇരിക്കണം. അടിപൊളി മോളിലെ വന്നിട്ടുണ്ട് വെസ്റ്റ്ഫീൽഡ് മോൾ മനുക്കളും അടിപൊളിയാണ്. ഫുഡും നല്ല ലാവിഷായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. ഹലോ ടോണി, എങ്ങനെ ഉണ്ട് ഫുഡൊക്കെ? നൈസ് ഫുഡാണ്.
അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോയി ഫ്രഷായി ഇപ്പൊ പപ്പറ്റോയ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സ് വാക്ക് ഉണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ട്രെയിൻ വന്നു. അപ്പോഴേക്കും ഞങ്ങൾ ട്രെയിൻ കയറി. ആള് വളരെ തിരക്ക് കുറഞ്ഞ ട്രെയിൻ ആയിരുന്നു, അതോട് ഇഷ്ടം പോലെ ഓടി കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. സൈക്ലിങ്ങിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന കൺട്രി ആയതുകൊണ്ട് ഇവിടെ ട്രെയിനിലൊക്കെ സൈക്ലിസ്റ്റിന് അവരുടെ സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് എല്ലാം ഉണ്ട്. റെഡ് കളറിൽ കാണുന്നതാണ് ഇതിലെ എമർജൻസി അലാം ബട്ടൺ. അതുപോലെ തന്നെ ഇതിലെല്ലായിടത്തും ട്രെയിനിൽ ഫുള്ളായിട്ട് സർവൈലൻസ് ക്യാമറ ഉണ്ട്, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറ. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള പീപ്പിളിന് അവരുടെ വീൽചെയറൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയയാണിത്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേഷനും വീൽചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇറങ്ങാനും കയറാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. Rages around like an ocean in my head. I can almost feel you walking in the distance, but I know that is not reality. If you are echoing around inside these parallel dimensions, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പ്രയോറിറ്റി സീറ്റ്സ് ആണ് നിങ്ങൾ കണ്ടത്. എൽഡർലി പീപ്പിൾ, അതുപോലെ തന്നെ ബേബീസ് ഉള്ള അമ്മമാര്, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി സീറ്റ് ഉള്ളത്. ഇവിടെ ഹോട്ട് ഫുഡ്, അതുപോലെ തന്നെ സിഗരറ്റ്, ലിക്വർ ഒന്നും അലൗഡ് അല്ല. അതേസമയം നമ്മൾ കോഫിയൊക്കെ നമുക്ക് കപ്പിലായിട്ട്, മീൻസ് അടപ്പുള്ള ഒരു കപ്പിൽ നമുക്ക് കുടിക്കാൻ അവർ അലോ ചെയ്യും. ഈ രണ്ട് സീറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് സീറ്റും പ്രയോറിറ്റി സീറ്റ്സ് ആണ്. നിനക്ക് പേടിയുണ്ടോ? നിമ്മളെ പേടിയുണ്ടോ? യാത്ര ചെയ്യാൻ പേടിയുണ്ടോ? ട്രെയിനിൽ അല്ല, അടിപൊളി യാത്രയാണ്. ഞാനൊരു 6 ഇയേഴ്സ് ആയി ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. ഈ വ്ളോഗിന് വേണ്ടി യാത്ര ചെയ്യാണ്. ദിവ്യ മോൾ ശരിക്കും കുറച്ച് പേടിച്ചിട്ടുണ്ട്. നമ്മളെ സ്റ്റേഷൻ എത്തി, നമ്മൾ ഇറങ്ങുകയാണ്. എത്തി അടിപൊളിയായിട്ട് എത്തി, നല്ല രസമുള്ള യാത്രയെന്നു. പക്ഷേ ദിവ്യ ഇത്തിരി പേടിച്ചിരുന്നു, കാരണം ആദ്യമായിട്ടുള്ള ട്രെയിൻ യാത്ര അല്ലേ. അല്ലേ ദിവ്യ, പേടിച്ചില്ലേ പപ്പനോടി? ആ പേടിച്ചു. നമ്മളിങ്ങനെ പോട്ടിൻ്റെ അവിടെ പോയി. ഓക്കെ. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മൂതീസും ജ്യൂസസും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നസ്, ഫ്ലേവറിങ്സ്, അത് ഷുഗർ, ഇതൊന്നും ഉപയോഗിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടുന്ന സ്ഥലമാണ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു സ്മൂതി ഒക്കെ കുടിച്ച് ബസ് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. റെഡ് കളറുള്ള സിറ്റി ലിങ്ക് എന്ന ബസ്സിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്.
ബസ്സിൽ നമ്മൾ നേരിട്ട് ഈ ലേഡി പാസഞ്ചർ ചെയ്ത പോലെ ക്യാഷ് കൊടുത്തിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് ടിക്കറ്റ് വാങ്ങണമെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മൾ ഹോപ്പ് കാർഡ് ഇവിടെ ടാഗിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സോൺ, നമ്മൾ സ്റ്റോപ്പ് എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു സിംഗിൾ സോൺ ട്രാവൽ ചെയ്യാനുള്ള മിനിമം ചാർജ് എന്ന് പറയുന്നത് $1.90 ആണ്. അതായത് നാട്ടിലെ ഒരു 92 rupees ആണ് നമുക്ക് ഒരു ജേണി അല്ലെങ്കിൽ ഒരു സോണ് യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നത്. അതേസമയം നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ ആ സ്ഥാനത്ത് നമുക്ക് $3.50 ആവും, ഏകദേശം 168 rupees വരും. അതുകൊണ്ട് അധിക പേരും ഹോപ്പ് കാർഡാണ് യൂസ് ചെയ്തത്. ഈ ബസ്സിൻ്റെ മുകളിൽ ആണ് ഒരു എമർജൻസി എക്സിറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്കൊരു ഫിസ്റ്റിൻ്റെ ഒരു സിംബലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫിസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എമർജൻസി ടൈമിൽ ഇത് ബ്രേക്ക് ചെയ്യേണ്ടത്. ഇത് കൂടാണ്ട് നമ്മൾ ട്രെയിനിലെ പോലെ തന്നെ ബസ്സിലും ഒരു റൂട്ട് മാപ്പ് ഉണ്ട്. ഇത് സിറ്റി ലിങ്ക് ബസ്സാണ്. അപ്പോൾ ഇത് every 7 to 10 minutes ഈ ബസ് അവൈലബിൾ ആണ്. മൺഡേ ടു സാറ്റർഡേ 6:25 to 23:25 ആണ് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ റൂട്ട്, ഏതൊക്കെ സ്റ്റോപ്പിലാണ് ഇത് നിർത്തുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ മാപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയും. മറ്റൊരു എമർജൻസി എക്സിറ്റ് ആണ് ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബിഗ് വിൻഡോ എന്ന് പറയുന്നത്. അതുകൂടാണ്ട് എല്ലാ സീറ്റിലും റെഡ് കളറിലുള്ള സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. നമ്മളെ നാട്ടിലെ പോലെ ക്ലീനറും കണ്ടക്ടറും ഒന്നും ഇല്ലാത്ത ഡ്രൈവർ മാത്രമാണ് ഈ ബസ്സിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവറെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്യാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോപ്പ് കാർഡ് നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ ടാഗ് ഓഫ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. കാരണം നമ്മൾ തിരക്കിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകും, അപ്പോൾ നമുക്ക് ഒരുപാട് കാശ് നഷ്ടപ്പെടും. അതുകൊണ്ട് ടാഗ് ഓഫ് ചെയ്യുന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്റ്റോപ്പ് എത്തി. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് ഒരു ജസ്റ്റ് ഒരു 1 or 2 minutes ഇനി ഫെറി ടെർമിനലിലേക്ക് നടക്കാനേ ഉള്ളൂ. അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് ഓക്ലാൻഡിൽ ഫെറി ടെർമിനൽ എന്ന് പറയുന്നത്. നമുക്ക് സെയിം ഹോപ്പ് കാർഡ് യൂസ് ചെയ്തിട്ട് ഫെറിയിലും നമുക്ക് കയറാം. വളരെ ചീപ്പായിട്ടുള്ള ഫെയറേ ഫെറിയിലുള്ളൂ. പക്ഷെ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഫെറി ട്രിപ്പിനുള്ള ഭാഗ്യമല്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ട്രെയിനൊക്കെ മിസ്സായിട്ട് ലേറ്റായി പോയി. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ആഴ്ച ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു ഫെറി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഡേവൻപോർട്ട് എന്ന സ്ഥലത്തേക്ക്. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഇതേ ഫെറി ടെർമിനലിൽ വെച്ചിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു.